നമസ്കാരം. മാധ്യമ പ്രവർത്തകൻ കെ എം ബഷീറിനെ വാഹനമെടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ രണ്ടാം പ്രതി വഫ ഫിറോസിന്റെ വിടുതൽ ഹർജിയിൽ വാദം പൂർത്തിയായി. ഇതിന്റെ വിധി ഈ മാസം 19 പറയും. കേസിലെ ഒന്നാം പ്രതിയായ ശ്രീറാം വെങ്കിട്ടരാമനെ അമിത വേഗത്തിൽ വാഹനമോടിക്കാൻ പ്രേരിപ്പിച്ചു എന്നതാണ് ഇവർക്കെതിരെയുള്ള കേസ്. എന്നാൽ താനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും തനിക്കെതിരെ സാക്ഷികൾ ആരും തന്നെ മൊഴി നൽകിയിട്ടില്ലെന്നും അതിനാൽ തന്നെ വെറുതെ വിടണമെന്നുമാണ് വഫ ഫിറോസിന്റെ ആവശ്യം. അതേസമയം താൻ മദ്യപിച്ച് വാഹനമോടിച്ചെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിക്കാത്തതിനാൽ തനിക്കെതിരായ കേസ് നിലനിൽക്കില്ലെന്നും അതിനാൽ വെറുതെ വിടണമെന്നുമാണ് ഒന്നാം പ്രതി ശ്രീറാം വെങ്കിട്ടരാമന്റെ വാദം. നിയമലംഘനം നടത്തിയ ടൂറിസ്റ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. ചേർത്തലയിൽ നിന്ന് വിനോദയാത്രയ്ക്കായി എത്തിച്ച 1S എന്ന ബസ്സാണ് കൊല്ലത്ത് പിടിച്ചെടുത്തത്. TTC കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളുമായി വിനോദയാത്ര പോകാൻ എത്തിയ ബസ്സായിരുന്നു ഇത്. സർക്കാർ നിർദ്ദേശിച്ച വെള്ളനിറം ബസ്സിൽ അടിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് വിനോദയാത്രയ്ക്കുള്ള അനുമതി MVD ഉദ്യോഗസ്ഥർ റദ്ദാക്കി. സംസ്ഥാനത്തെ വാഹന പരിശോധന കർശനമായി തുടരുമെന്ന് ടൂറിസ്റ്റ് ബസ് ഉടമകളോട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. സംസ്ഥാനത്ത് വാഹന പരിശോധന കർശനമായി തുടരുമെന്ന് ടൂറിസ്റ്റ് ബസ് ഉടമകളോട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി. വിട്ടുവീഴ്ച പ്രതീക്ഷിക്കേണ്ടെന്നും കളർ കോഡ് പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. പെയിന്റ് മാറ്റുന്നതിന് സമയം അനുവദിക്കുന്നത് സംബന്ധിച്ച വിഷയം പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കും. നിയമലംഘനത്തിനെതിരെയുള്ള നടപടികൾ കർശനമാക്കി പുതിയ ഗതാഗത സംസ്കാരം സൃഷ്ടിക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. ഈ തീരുമാനം എല്ലാ വാഹനങ്ങൾക്കും ബാധകമായിരിക്കും. കഴിഞ്ഞ ദിവസം 19 KSRTC ബസ്സുകൾക്കെതിരെയും നടപടിയെടുത്തിരുന്നു. വടക്കാഞ്ചേരി അപകടത്തിന് ശേഷം മാത്രം കണ്ടെത്തിയത് 4472 നിയമലംഘനങ്ങളാണ്. ഒക്ടോബർ 8 മുതൽ 12 വരെയുള്ള കാലയളവിലാണ് ഈ കണക്ക്. ഇതുവരെ 75,73,000 രൂപ പിഴ ഈടാക്കി. അതുപോലെ തന്നെ 263 വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കി. 108 ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്തു. നിരത്തിലിറക്കാൻ യോഗ്യതയില്ലാത്ത 7 വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും റദ്ദാക്കി. കൊച്ചിയിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന 2 പെൺകുട്ടികളെയും താൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് നരബലി കേസിലെ മുഖ്യപ്രതി മുഹമ്മദ് ഷാഫി പോലീസിന് മൊഴി നൽകി. ഒരു കോളേജിനോട് ചേർന്ന് കൊച്ചിയിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന പെൺകുട്ടികളെ ഇലന്തൂരിലെ ഭഗവൽ സിംഗിന്റെ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് ഷാഫിയുടെ കുറ്റസമ്മതമൊഴി. ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ പെൺകുട്ടികൾക്കൊപ്പം ഒരു യുവാവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഭഗവൽ സിംഗിന്റെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച ശേഷം പെൺകുട്ടികളെ തിരികെ കൊച്ചിയിൽ എത്തിച്ചതായും ഷാഫി പോലീസിനോട് പറഞ്ഞു. പെൺകുട്ടികൾ ഇയാളിൽ നിന്നും ക്രൂരമായ ബലാത്സംഗത്തിനിരയായി എന്നാണ് സൂചന. അതേസമയം ഈ പെൺകുട്ടികളെയും ഇയാൾ നരബലിക്കായിട്ടാണോ കൊണ്ടുവന്നത് എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വാർത്തകൾ തുടരും. നമസ്കാരം. ആറ്റിങ്ങൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് കച്ചേരിനടയിൽ നിന്നും വെറും 900 മീറ്റർ ഡിസ്റ്റൻസിൽ മാർക്കറ്റ് റോഡിലുള്ള സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗൃഹാന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ തിരക്കിൽ നിന്ന് അല്പം മാറി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും നിങ്ങൾക്ക് താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായിരിക്കും സ്നേഹതീരം ലേഡീസ് ഹോസ്റ്റൽ. ഇവിടുത്തെ പ്രത്യേകതകൾ നീറ്റ് ആൻഡ് ക്ലീൻ അറ്റ്മോസ്ഫിയർ, ഹോംലി ഫുഡ്, ന്യൂ ടോയ്ലറ്റ്സ്, ഫുള്ളി ഫർണിഷ്ഡ് റൂംസ്, Wi-Fi facility and ion facility if needed. You get all this at affordable rates. Contact number 9495-042500 or 8891-221-641. Snehatheeram Ladies Hostel, Market Road, Attingham. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.